അതല്ല ഈ മാലയിൽ പറഞ്ഞത് സ്വീകരിക്കണമോ? അല്ല പറഞ്ഞത് വമാ തിൽക ബിയമീനിക യാ മൂസ ഖാല ഹിയ അസായ. മൂസാ നബിയോട് അല്ല ചോദിച്ചു, മൂസ എന്താണ് നിന്റെ കയ്യിലുള്ളത്? മൂസാ നബിയുടെ മറുപടി, അത് എന്റെ വടി എന്നാണ്. മൊയ്തീൻ ഷെയ്ഖ് പൊട്ടിച്ചു തന്ന വടിന്റെ മുറി എന്നല്ല, എന്റെ വടി. പൊട്ടിച്ചോ എന്ന് പറഞ്ഞിട്ട് മൂസാ നബി പൊട്ടിച്ചു കൊടുത്തതല്ല, മൊഹീദ്ദീൻ ഷെയ്ഖ് മൂസാ നബിക്ക് പൊട്ടിച്ചു കൊടുത്തതല്ല. മൂസാ നബി കുത്തിപ്പിടിക്കാനും ആടിന് ഇല പൊഴിച്ചു കൊടുക്കാനും ഉപയോഗിച്ച എന്റെ വടി എന്നാ പറഞ്ഞത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ. നിങ്ങളുടെ മാലയിലും മാലയുടെ അടിസ്ഥാനമായ അവർ സ്വന്ത ബൈത്തിലും പറഞ്ഞത് ഖുർആനിനെതിരാണ്. അല്ലാഹു ചെയ്തതൊക്കെ ഞാൻ ചെയ്തു എന്ന് അവകാശപ്പെടുന്നത് ഞാൻ തന്നെയാണ് അല്ലാഹു എന്ന് പറയുന്ന തരത്തിലേക്ക് ചെന്നെത്തുന്നത് കൊണ്ടാണ്. ഇനിയും വിശദമായി അദ്വൈതവാദം ധ്വനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ വഹദത്ത് മാല എന്നൊരു മാലയുണ്ടല്ലോ, ഇവിടെ ചൊല്ലിപ്പഠിപ്പിക്കുന്ന മാലകള്, അത് ഈ ഒളിവായി, അത് താൻ വെളിവായി, അത് പിന്നെ ആദമായി വന്ന് ലുഹൂറായി. ആദി എന്ന് പറഞ്ഞാല് അൽ അവ്വൽ, ഒന്നാമൻ അല്ലാ എന്നർത്ഥം. അല്ലാഹു ഒന്നാമനായ അല്ലാ ഒളിവായി, ഒളിവ് എന്ന് പറഞ്ഞ പ്രകാശം, അത് പിന്നെ ആദമായി വന്ന് ലുഹൂറായി. അല്ലാഹുവാകുന്ന പ്രകാശമാണ് ആദ നബിയായി ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത്. അംബിയ ഔലിയ ആയി വന്ന് വന്ന് അവസാനം മക്കത്ത് അത് തന്നെ വന്ന്. അംബിയാക്കന്മാരായി വന്നതൊക്കെ അല്ലാഹുവിന്റെ ഒളിവാണ്, ഔലിയാക്കന്മാരൊക്കെ അല്ലാഹുവിന്റെ ഒളിവാണ്. അംബിയാക്കന്മാർ അല്ലാഹുവിന്റെ അവതാരങ്ങളാണ്, ഔലിയാക്കൾ അല്ലാഹുവിന്റെ അവതാരങ്ങളാണ്. അപ്പൊ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അല്ലാഹുവിന്റെ അവതാരം, സകല ഔലിയാക്കളും അല്ലാഹുവിന്റെ അവതാരം. അത് നീലക്കും നാള് നാളാവസാനം, അല്ലാഹു അവതരിക്കുന്നത് എന്ന് അവസാനിക്കുന്നു, അന്നാണ് ലോകാവസാനം. പറയൂ, ഇത് വഹദ, ഈ വഹദത്ത് മാല വഹദത്തിൽ വുജൂദ് അല്ലെങ്കിൽ, ഇത് അദ്വൈതവാദമല്ലെങ്കിൽ പിന്നെ എന്താണ് അദ്വൈതവാദം? ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾ പഠിപ്പിക്കുന്ന സൂഫിസത്തിന്റെ കിതാബുകൾ പരിശോധിച്ചു നോക്കിയാൽ, ഒരാള് തരീഖത്തിന്റെ മുറബ്ബിയായ ഷെയ്ഖിന്റെ കീഴിൽ, ഒരു മുറബ്ബിയായ ഷെയ്ഖിന്റെ മുരീദായി കഴിഞ്ഞുകൂടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ദിക്ർ ആംഗ്യം കാണിച്ച് ചമ്രം പടിഞ്ഞിരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്കണം, പിന്നെ ദിക്ർ ചൊല്ലാതെ ആംഗ്യം കാണിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു പ്രത്യേകമായ ജദുബിന്റെ ഹാലത്തിലെത്തും. ആ ജദുബിന്റെ ഹാലത്തിലെത്തുമ്പോൾ അയാൾക്ക് പറയാം, അല്ലാഹുമ്മ അന്ത റബ്ബി വ അന അബ്ദുക, അല്ലാഹുവേ നീ എന്റെ റബ്ബ്, ഞാൻ നിന്റെ അടിമ. അല്ലാഹുമ്മ അന്ത അബ്ദി വ അന റബ്ബുക, അല്ലാഹുവേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന് തിരിച്ചും മറിച്ചും പറയാം. അങ്ങനെ പറഞ്ഞാൽ തെറ്റാവില്ല. ആ സന്ദർഭത്തിൽ അയാളെ ആരെങ്കിലും കത്തി കൊണ്ട് കുത്തിയിട്ടോ വാളുകൊണ്ട് വെട്ടിയിട്ടോ ശരീരത്തിൽ നിന്ന് രക്തം തെറിച്ചു വീണാൽ ആ രക്തത്തുള്ളി ഭൂമിയിൽ അല്ലാ എന്നെഴുതിയ രൂപത്തിലേ വീഴൂ. ഈ ഒരു ഹാലത്തിലേക്ക് എത്താനുണ്ടെന്നാ പറയുന്നത്. ഇതാണ്, ഇതാണ് വഹദത്തുൽ വുജൂദ്. അല്ലാഹല്ലാതെ മറ്റൊന്നില്ല. അതാണ് പണ്ടൊരു സൂഫി പത്തിരി എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അറബ്ബു യൗകുലുർ റബ്ബാ, റബ്ബ് റബ്ബിനെ തന്നെ തിന്നുന്നു. കാരണം തൂണിലുമുണ്ട് ദൈവം, തുരുമ്പിലുമുണ്ട് ദൈവം, പാവ പാമ്പിലുമുണ്ട് ദൈവം, പട്ടിയിലുമുണ്ട് ദൈവം എന്ന് പറയുന്ന ഈ അദ്വൈതവാദം, ഞാനും ദൈവം, പത്തിരിയും ദൈവം, ദൈവവും ദൈവം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്വൈതവാദം, അതെ ഈ വിശ്വാസം കുറെ കാലമായി മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്, അതാണ് ശരിയല്ലെന്ന് പറഞ്ഞത്. അത് മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരിലും പ്രചരിപ്പിച്ചിട്ടുണ്ട്, മറ്റു പല ഷെയ്ഖന്മാരുടെ പേരിലും പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അത്തരം കാര്യങ്ങൾ പരസ്യമായി വിശദീകരിച്ചു കൊടുത്താൽ ബുദ്ധിയുള്ള ചെറുപ്പക്കാർ അംഗീകരിക്കില്ല. ഞാൻ പറയട്ടെ, ഈ മാലകൾ ശരിയല്ലെന്നതിന് അധികമൊന്നും കിതാബ് ഉദ്ധരിച്ച്, ആയത്തുദ്ധരിച്ച്, ഹദീസ് ഉദ്ധരിച്ച്, ചരിത്രം ഉദ്ധരിച്ച് തെളിവ് പറയേണ്ടതില്ല. ഞാൻ ഒന്ന് രണ്ട് വരി മാത്രം പറഞ്ഞാൽ മുഹയ്യിദ്ദീൻ മാല ശരിയല്ലെന്ന് മനസ്സിലാക്കാം. അല്ലാഹു മുഹയ്യിദ്ദീൻ മാല ഓതാൻ പറഞ്ഞിട്ടില്ല, അല്ലാന്റെ റസൂൽ ഓതിയിട്ടില്ല, ഓതാൻ പറഞ്ഞിട്ടില്ല, ഖുലഫാഉർ റാഷിദീങ്ങൾ ഓതിയിട്ടില്ല, ഓതാൻ പറഞ്ഞിട്ടില്ല, ഒരൊറ്റ സ്വഹാബിയും ഈ മാല കണ്ടിട്ടില്ല, താബിഈങ്ങളും തബഈ താബിഈങ്ങളും കണ്ടിട്ടില്ല, മുഹയ്യിദ്ദീൻ ഷെയ്ഖും മുഹയ്യിദ്ദീൻ മാല കണ്ടിട്ടില്ല, ഷാഫി ഇമാമും നബവി ഇമാമും കണ്ടിട്ടില്ല. കോഴിക്കോട്ടെ തുറാ തന്നിൽ പീറന്നോവർ, നമ്മളെ കോഴിക്കോട്ടുകാരനായ ഖാളി മുഹമ്മദ് എഴുതി ഉണ്ടാക്കിയതാണ് മാല. ആ മാലയിൽ പറയുന്നത് മൊളിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് സ്വർഗത്തിൽ മണിമാടം നായൻ കൊടുക്കുമേ,
മുഹീദ്ദീൻ മാലയുടെ ഒരു മൊഴിയും കളയാതെ, ഒരു പിഴവും തട്ട പറ്റാതെ, ഒരു തെറ്റും സംഭവിക്കാതെ മുഹീദ്ദീൻ മാല ഒരാൾ ചൊല്ലിയാൽ സ്വർഗത്തിൽ മണിമാടം നായൻ കൊടുക്കുമേ, അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൽ ഒരു മണിമാടം നിർമ്മിച്ചു കൊടുക്കുമെന്ന് മുഹീദ്ദീൻ മാലയിലാണ് പറയുന്നത്. ഖുർആന് തെറ്റാതെ ഓതിയാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് അള്ള പറഞ്ഞിട്ടില്ല. ഓരോ അക്ഷരത്തിലും നിങ്ങൾക്ക് പത്തിരട്ടി പ്രതിഫലം നൽകാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ മുഹീദ്ദീൻ മാല തെറ്റാതെ ചൊല്ലിയാൽ സ്വർഗം തരാമെന്ന് ആര് പറഞ്ഞതാണ്? അള്ളാന്റെ പേരില് കളവല്ലേ പറഞ്ഞത്? റസൂലിന്റെ പേരില് കളവല്ലേ പറഞ്ഞത്? മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരില് കളവല്ലേ പറഞ്ഞത്? ഷാഫി ഇമാം കേട്ടിട്ടുണ്ടോ? നബവി ഇമാം കേട്ടിട്ടുണ്ടോ? ഖലീഫമാർക്ക് ആർക്കെങ്കിലും അറിയുമോ? സഹാബികൾക്ക് അറിയുമോ? താബിഈങ്ങൾക്ക് അറിയുമോ? നമ്മളെ കോഴിക്കോട്ടുകാരനായ ഒരു ഖാദിയേര് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഖാദിയേരുണ്ടാക്കിയതല്ലേ? അതിന്റെ ശേഷമല്ലേ ലോകം ഈ മാല കണ്ടത്? അതിന്റെ മുമ്പ് ഈ മാല ആരെങ്കിലും കണ്ടോ? പറയൂ, ആരാ പുത്തൻ പ്രസ്ഥാനക്കാര്? ആരാ പുത്തൻവാദികള്? ആരാ ബിദ്അത്ത് കൊണ്ടുവന്നത്? അള്ളാന്റെ റസൂല് മാല ചൊല്ലിയോ? മാല ചൊല്ലിയാൽ കൂലി തരാമെന്ന് പറഞ്ഞോ? ഇനി ഈ സ്വർഗം ആരാ തരിക? എവിടുന്നാ കിട്ടുക? ഇത് വിശ്വസിച്ചുകൊണ്ടൊരു സാധാരണക്കാരനായ ഒരു നല്ല മനുഷ്യൻ മാല തെറ്റുകൂടാതെ ചൊല്ലിപ്പടിച്ച് സ്വർഗം കിട്ടുമെന്ന് കരുതിയാൽ നാളെ മരിച്ചു ചെന്നാല് മൊയ്തീ മാല ഈ പറഞ്ഞ സ്വർഗം എവിടെയെന്ന് ചോദിച്ചാ അള്ള പറയിലേ തരാന്ന് പറഞ്ഞവനോട് വാങ്ങിക്കോ, ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാ എന്ത് മറുപടിയാ പറയണ്ടായിരിക്കും സഹോദരങ്ങളെ? ഇനി നിങ്ങൾ നോക്കൂ, ആ മാലയിൽ പറയുന്നത് വല്ലാ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈപൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. എവിടുന്ന് എന്നെ വിളിച്ചാലും വിളിക്കണോന്റെ വായു കൂടുന്നതിന് മുമ്പ് ഞാൻ ആ വിളിക്കുത്തരം ചെയ്യും. തെങ്ങിന്റെ മോളിന്ന് വീഴുമ്പോ മൊയ്തീൻ ഷെയ്ഖേന്ന് വിളിച്ചാൽ എന്നെ പിടിച്ചോ, അപ്പൊ അവിടെ ഓടിയെത്തിയിട്ട് പിടിക്കും. പഴയെങ്കിലും ഇങ്ങനെ ഒലിച്ചു പോകുന്ന മുങ്ങിപ്പോകുന്നവൻ മൊയ്തീൻ ഷെയ്ഖേ എന്ന് വിളിച്ചാൽ അപ്പൊ അവിടെ ഓടിയെത്തി പഴയിൽ നിന്ന് അയാളെ പിടിച്ചു കയറ്റും. കിണറിലേക്ക് വീഴുമ്പോൾ മൊയ്തീൻ ഷെയ്ഖേ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ആ കേറ്റിക്ക് വീഴണോടത്ത് ഓടിച്ചെന്ന് താങ്ങി രക്ഷപ്പെടുത്തും. അതേപോലെ തന്നെ ഒരു ശത്രു കത്തി കൊണ്ട് കുത്തുമ്പോൾ മൊയ്തീൻ ഷെയ്ഖേ എന്ന് വിളിച്ചാൽ ആ കഠാരി തടയും. ഇങ്ങനെ ലോകത്ത് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ, ലക്ഷക്കണക്കിന് ആവശ്യങ്ങൾ, ലക്ഷക്കണക്കിന് ഭാഷകൾ സംസാരിക്കുന്നവർ, ഈ ഭാഷകളിൽ ഒരേ സമയത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോൾ ആ ഭാഷകളൊക്കെ കേട്ട് മനസ്സിലാക്കി ആ സ്ഥലങ്ങളിലൊക്കെ ഓടിച്ചെന്ന് അവരെയൊക്കെ സഹായിക്കാൻ മൊഹീദ്ദീൻ ഷെയ്ഖിന് കഴിയും എന്നല്ലേ ഈ പറഞ്ഞിട്ടുള്ളത്? എന്നാ ഖുതുബിയത്തിൽ പറയുന്നതോ بعد الصلاة 12 من ركعة مع الفواتح والإخلاص بالخضع سورة الفاتحة يم إخلاص ഓതിക്കൊണ്ട് 12 റക്അത്ത് മുഹീദ്ദീൻ ഷെയ്ഖിന് വേണ്ടി ഒരാൾ നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിന് ശേഷം 1000 തവണ യാ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ എന്നോട് വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന കാരണത്താൽ ഞാൻ അവന്റെ പ്രാർത്ഥനക്കുത്തരം നൽകും. നോക്കൂ നിങ്ങൾ, ഇത് ഒരിടത്ത് പറയുന്നത് എപ്പോ വിളിച്ചാലും ആ വിളിക്കുന്നത് വിളിച്ചോന്റെ വായ പൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകുമെന്നാണ്. ഖുതുബിയത്തിൽ പറയുന്നതോ 12 റക്അത്ത് നിസ്കരിക്കണം എന്നിട്ട് 1000 വട്ടം വിളിക്കണം എന്നാലേ ഉത്തരം ചെയ്യൂവെന്നാണ്. അവിടെ തന്നെ വൈരുദ്ധ്യം. ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, മൊഹീദ്ദീൻ മാലയിൽ പറയുന്നത് എന്താ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നോവർ. കുപ്പിന്റെ അകത്തുള്ള വസ്തു കാണുന്നത് പോലെ നിങ്ങളുടെ കൽബിന്റെ ഉള്ളിലുള്ളത് ഞാൻ കാണും എന്നാണ്. എന്നാൽ റിഫായി മാല എടുത്തു നോക്കുകയാണെങ്കിലോ അതിൽ പറയുന്നത് നേരെ മറിച്ചാം, കണ്ണിൻ പീരീകത്തിന്മേലെ ഓളിച്ചോവർ. എന്താ അറിയോ, കാജാമൂഹയ്യദ്ദീൻ എന്ന് പറഞ്ഞിട്ട് മാല പാടാനും വയ്യ, അധികം സംസാരിക്കാനും വയ്യ, ഞാൻ അവസാനിപ്പിക്കാം. മൊയ്തീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും ചെറുപ്പത്തിലൊന്ന് കളിച്ചു എന്നാണ് പറഞ്ഞത്. ഔലിയാക്കന്മാരല്ലേ, അപ്പോൾ ഇങ്ങനെ കളിക്കുമെന്നൊന്ന് എന്നോട് ചോദിച്ചു.